ഹലോ ഗൈസ്, മുഞ്ചമാരെ മുഞ്ചത്തേളെ നമ്മുടെ ചാനലിലേക്ക് കയറി ഒന്നുകൂടി. അപ്പോൾ ഇന്ന് നമ്മൾ വന്നിട്ടുള്ളത് സോലി വളാഞ്ചേരിനെ കാണാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓൻ്റെ വിശേഷങ്ങളും കാര്യങ്ങളും ഞാൻ ഇതിലൂടെ പങ്കുവെക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും നമ്മുടെ ചാനൽ സപ്പോർട്ട് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൻ അടിക്കുക. അപ്പോൾ ഞങ്ങൾ ഇങ്ങോട്ട് പോയി. പിന്നെ മെസ്സേജ് അയക്കുക, എല്ലാവരും നേരിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇപ്പോഴും ഇങ്ങോട്ട് വരണ്ടേ? ഇപ്പോഴാണ് അങ്ങനെ ലീവും കാര്യങ്ങളൊക്കെ കിട്ടിയത്. നാട്ടിലേക്ക് വന്ന് ഇപ്പൊ നാട്ടിൽ നമ്മൾ സെറ്റിലേ, അതാണ് അവസ്ഥ. അപ്പൊ നിങ്ങളെങ്ങനെ സംഭവം എങ്ങനെയുണ്ട്? ഇപ്പൊ ഇന്ന് ഇവിടെ എത്തി. ആടിന്റെ പരിപാടി ഉണ്ടായിരുന്നു, അപ്പൊ അവിടെ പോയപ്പോഴായിരുന്നു വിളിച്ചത്. വരണുണ്ടെന്ന് അപ്പൊ ഭക്ഷണം കഴിച്ചു. ഇപ്പൊ ഇങ്ങോട്ട് ചെറിയ അമ്മോന്റെ വീട്ടിലേക്ക് വന്നിട്ടുണ്ട്. പിന്നെ എന്തൊക്കെ വിശേഷങ്ങളൊക്കെ ഓല് ജെസ്സിയുടെ വീട്ടിൽ പോയതാണ്, വൈഫിന്റെ വീട്ടിൽ പോയതാണ്. ഇന്നിപ്പോ കൊണ്ടുവരണ്ട് പുറത്തു. പിന്നെ വേറെ എന്തൊക്കെ വിശേഷങ്ങള്? ജനിച്ചൊക്കെ കൊഴപ്പുണ്ടായില്ല. പിന്നെ എന്റെ ഒരു വയസ്സ് ആകുമ്പോഴത്തേക്ക് കയ്യിന്റെ എല്ലൊക്കെ പൊട്ടി, കയ്യിലും ഒക്കെ വളഞ്ഞി ഇങ്ങനെ ഈ രൂപത്തിലായി. പിന്നെ ഞാന് അന്നൊക്കെ എല്ലാ കാര്യങ്ങളും എന്റെ ഉമ്മ ചെയ്തിരുന്നു. ഭക്ഷണം കഴിക്കലോ, പല്ല് തേച്ചാലോ, കുളിപ്പിക്കലോ, ടോയ്ലറ്റ് കാര്യങ്ങളോ ഒക്കെ ഉമ്മ ചെയ്തിരുന്നു. പിന്നെ ഉമ്മ ഇപ്പൊ ഒരു 14 വർഷമായി ഉമ്മ മരിച്ചിട്ട്. ഉമ്മ മരിച്ചതിന് ശേഷം പിന്നെ ഞാനിന്നെ ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങി. ടോയ്ലറ്റ് കാര്യങ്ങൾ കുളിക്കലോ ഭക്ഷണം കഴിക്കലോ ഞാൻ ഒറ്റക്ക് ചെയ്യാൻ തുടങ്ങി. ഇപ്പൊ അലഹദില്ല, അങ്ങനെ ഉണ്ടെങ്കിലും ഞാന് ഒരു കൂടുതൽ സ്ഥലത്തേക്ക് പോവുക, യാത്ര ചെയ്യാൻ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പുറത്ത് കിടങ്ങലോ ഒന്നും ഉണ്ടായില്ല. അവിടെ പോയി ഉമ്മാന്റെ വീട്ടിൽ ഇവിടെ വരും, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ വരും, അങ്ങനെയൊക്കെയാണ്. ഇപ്പൊ ഞാൻ എന്റെ ഉമ്മാന്റെ വീട്ടിലാണ് ഇപ്പൊ ഉള്ളത്. അപ്പോ ഉമ്മാന്റെ വീട്ടിൽ ഇങ്ങനെ ഇടയ്ക്ക് വരും, അല്ലെങ്കിൽ എന്റെ വീട്ടിൽ തന്നെ. അങ്ങനെ വളരെ പുറം ലോകം കണ്ടിട്ടുണ്ടായിരുന്നില്ല. അങ്ങനെ യാദൃശ്ചികമായിട്ടാണ് ഞാന് ഒരു കല്യാണം ഇപ്പൊ 3-ാമത്തെ വർഷത്തേക്ക് പ്രവേശിക്കണം. 1.5 വയസ്സ്. അങ്ങനെ മാട്രിമോണിന്നാണ് വൈഫിനെ പരിചയപ്പെട്ടത്. അങ്ങനെ പരിചയപ്പെട്ട് ഞങ്ങള് ലവ് ആയി. ലാസ്റ്റ് ലവ് മാരേജ് ആയിരുന്നു. അങ്ങനെ കൊറേ പ്രയാസങ്ങൾക്കൂടെ കല്യാണം കഴിഞ്ഞു. എന്നോട് പറഞ്ഞല്ലേ നിങ്ങൾ ചാറ്റ് ചെയ്യുമ്പോൾ, മറ്റേ ഞാൻ കണ്ടുമ്പോ പറഞ്ഞു പ്രണയം ഉണ്ടായത്. എത്ര കൊല്ലങ്ങളായിരുന്നു ഈ പ്രണയിച്ചത്? 1 വർഷം. 1 വർഷം. അങ്ങനെ കൊറേ പോരാട്ടങ്ങൾക്കൊടുവില് അവള് നിന്റേതായി. അങ്ങനെ വീട്ടിലൊക്കെ എതിർപ്പുണ്ടായിരുന്നു അവളുടെ വീട്ടില്, അതൊക്കെ ശരിയായി. ഇപ്പൊ നിന്റേതായി. അങ്ങനെ ഇപ്പൊ അലഹദില്ല, സന്തോഷമായി പോകണ്ടേ. ഇപ്പൊ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. എറണാകുളം, കോഴിക്കോട്, കണ്ണൂര്, കാസർഗോഡ്, പിന്നെ ഓരോ സ്ഥലത്തൊക്കെ പോയിട്ടുണ്ട്. ആദ്യം എടുക്കാൻ വൈക്ക് ചെയ്യുന്നു. ഇപ്പൊ ഡെലിവറി ഓള് സിസേറിയൻ ആയിരുന്നു. സിസേറിയൻ ആയതുകൊണ്ട് പിന്നെ ഞാൻ എടുത്തിരിപ്പിക്കലില്ല. കാരണം പണി ഒരു പ്രശ്നമാവുന്ന വരെ അവിടെ പണി പാടിയാലേ കൊടുക്കൂല. വർഷങ്ങളായിട്ട് പഠിച്ചെടുത്തേക്കണ. അതായത് തൗഫീഖ് ഇവിടെ ഉമ്മാന്റെ വീട്ടിൽ വരുമ്പോ അങ്ങനെ ഓരോരുത്തരുടെ എടുത്തെടുത്ത് ഇവിടെ ഉമ്മാന്റെ വീടിന്റെ അടുത്ത് തന്നെ ഉമ്മാന്റെ വീട്. അങ്ങനെ ഓനെടുത്തെടുത്ത് ശീലായി. അങ്ങനെ പഠിച്ചു. ഇപ്പൊ ഓനെ ഇങ്ങോട്ട് കൊണ്ടു. പിന്നെ യൂസഫ് പറഞ്ഞ ഓട്ടോ ഡ്രൈവർ തന്നെ. പിന്നെ ഷെരീഫാക്ക, സലാവു, ഇത്രയും പേർക്കാണ് എടുക്കാറില്ല. മറ്റുള്ളവരെയും എടുക്കൂല. പിന്നെ ആദ്യം അമ്മ എടുത്തിരുന്നപ്പോ കുറച്ച് തടിക്ക് കൂടിയിട്ടുണ്ട് ഞാന്. വയറ് കുറക്കാനുള്ള പ്ലാനിങ്ങിലാണ്. അപ്പൊ പിന്നെ അങ്ങനെയൊക്കെ അലഹദില്ല, സന്തോഷമായി പോകണ്ടേ. കുഴപ്പമില്ല.
മോളെ കളിപ്പിച്ചിരിക്കോ അങ്ങനൊക്കെ എൻജോയ്മെന്റ് ആയിട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്തായാലും അവന്റെ വണ്ടിയിലൊക്കെ നമുക്കൊന്ന് ഒരു സ്ഥലം വരെ പോണം. അവന്റെ വണ്ടി ഇഷ്ടപ്പെട്ടിട്ട് സി എൻ ജിന്റെ ഓട്ടോറിക്ഷ ഇതാകുമ്പോഴേ നിങ്ങള് മറ്റേ വണ്ടിനെക്കാട്ടി കുലുക്കം പറയും. മൂന്നാം തീയതി പോയത് ഇന്നിപ്പോ 22-ാം തീയതി ആഗ്രഹിക്കേണ്ടത് പിന്നെ നമുക്ക് ഗൾഫ് നാടുകളും ഇവിടെ ഒന്ന് കാണാം. ഇനി പേടിക്കണ്ടെങ്കിലും അപ്പൊ അതാ അഫ്സലിന്റെ വീട്ടിൽ വന്നു എന്നെ കണ്ടു. അഫ്സലിനെ കണ്ടു ഒരുപാട് സന്തോഷമായി. അപ്പൊ കൊറേ നാളായിട്ടുള്ള ആഗ്രഹം ഒന്നും സാധിച്ചു. അപ്പൊ അഫ്സല് ഒരു ചാനലിലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഒരു ഫാമിലി ബ്ലോഗോ അവരുടെ നാട്ടുപുറത്തെ വിശേഷങ്ങളോ കാര്യങ്ങളൊക്കെയാണ് ഇപ്പൊ അതിലുള്ളത്. അപ്പൊ നിങ്ങളെ ഈ ചാനലിന്റെ സപ്പോർട്ട് ചെയ്യണ പോലെ തന്നെ അഫ്സലിനെ സപ്പോർട്ട് ചെയ്യാം. അഫ്സലിന്റെ ചാനല് എന്താണ് അഫ്സലിന്റെ ചാനല് സബ്സ്ക്രൈബ് ചെയ്യാം, ഷെയർ ചെയ്യാം, ബെൽബട്ടം അമർത്തുക. നമ്മൾ പരമാവധി സപ്പോർട്ട് ചെയ്യാം.